തലസ്ഥാനത്ത് നഗരമധ്യത്തിൽ എത്രയോ വർഷമായി ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയം അല്ലാതെ പെട്ടെന്നൊരു ഒരു പ്രശ്നമുണ്ടായി, ഒരു പ്രതിസന്ധി ഉണ്ടായി, ഒരു അപകടമുണ്ടായതല്ല. ഈ തോടും ഇതുമൂലം തോട് മൂലമല്ല, തോടിനെ തോടായി ഒഴുകാൻ സമ്മതിക്കാത്തത് കൊണ്ട് വർഷങ്ങളായ വർഷങ്ങളുടെ മാലിന്യമാണ്. അനന്ത അടക്കമുള്ള ഒട്ടനവധി ഓപ്പറേഷൻസ് ഇവിടെ നടത്തിയിട്ടും അതൊക്കെ ഏതെങ്കിലും ഒക്കെ വൻതോക്കിന്റെ വീട്ടുപടിക്കൽ ചെന്ന് നിന്നതിൻ്റെ കൂടി ഫലമായിരിക്കണം ഇന്നീ കാണുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനം ഇന്ന് നമ്മുടെ ഒരു വാർത്ത തന്നെ അതാണല്ലോ, പരസ്പരം പഴിചാരുക എന്നുള്ളതല്ലാതെ. ഇത് മാലിന്യ പ്രശ്നം വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു. ഈ തോടിൻ്റെയോ അല്ലെങ്കിൽ തോട്ടിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നത് മാത്രമല്ല, മാലിന്യ നിർമ്മാർജ്ജനം അതല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, വീടുകളിൽ നിന്നുള്ള മാലിന്യം ഈ റോഡരികിൽ ഇത് കൂട്ടിയിട്ടുന്നതുകൊണ്ടുള്ള പ്രശ്നം, അതുമൂലമുള്ള തെരുവ് നായ്ക്കൾ കൂടുന്നതുള്ള പ്രശ്നം, ഇതെല്ലാം വന്നപ്പോഴും ഒരു സമയത്ത് കണ്ടാണ് മേയർ, അന്നത്തെ മേയർ പറയുന്നു പോയി ശശി തരൂരിനോട് ചോദിക്കുന്ന, ശശി തരൂരിനോട് നഗരസഭയുടെ അധ്യക്ഷ അന്നത്തെ അധ്യക്ഷ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സംസ്കാരം മാറിയിട്ടില്ല. അക്കൗണ്ടബിലിറ്റി എന്നുള്ളൊരു സാധനം, ഉത്തരവാദിത്വം, നഗരപിതാവും നഗരമാതാവും നഗരസഭയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനും അപ്പുറം സർക്കാർ എന്ന് പറഞ്ഞാൽ ഇവർ ഇത് ഒരുമിച്ച് എണ്ണയിട്ട് യന്ത്രം പോലെ നീങ്ങേണ്ടതാണ്. എന്തായാലും അത് ഉണ്ടായിട്ടില്ല. ഈ ഒരു അപകടം ഇനി എത്ര പ്രതീക്ഷയ്ക്ക് വകയേണ്ടെന്നൊന്നും എനിക്കറിയില്ല. മണിക്കൂർ തന്നെ പറയാം, കാരണം നമുക്ക് ജോയിയെ കണ്ടെത്തണം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയിയെ കാണാതായിട്ട് 45 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ജോയിയെ കണ്ടെത്തുന്നതിന് ഇപ്പോൾ നാവികസേന കൂടി സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തും. നാവികസേന അംഗങ്ങൾക്കൊപ്പം ഫയർഫോഴ്സ്, സ്കൂബ ഡൈവേഴ്സ്, NDRF അംഗങ്ങളും ഒക്കെ ഈ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ടണലിൻ്റെ പുറകുവശത്തും നിരീക്ഷണം നടത്തുമെന്നാണ് അറിയുന്നത്. നമുക്ക് നമ്മുടെ രണ്ട് റിപ്പോർട്ടർമാർ, ഒരുപക്ഷെ നമ്മുടെ റിപ്പോർട്ടർമാർ, ക്യാമറമാൻമാർ, വീഡിയോ ജേർണലിസ്റ്റുകൾ, ഒപ്പം അവരെ സഹായിക്കാൻ അസിസ്റ്റൻറ്റുമാർ, നമ്മുടെ ഡ്രൈവർമാർ അടങ്ങുന്ന ഒരു വലിയ സംഘം ഈ 45 മണിക്കൂറും അവിടെ തുടരുകയാണ്. അവരിൽ പലർക്കും അവിടെ നിന്ന് മാറാനോ ഒന്ന് ഒരു ചായയോ വെള്ളമോ കുടിക്കാനോ പോകാൻ പറ്റാത്ത വിധം തുടർന്ന് പോകുമ്പോൾ അതിന് സഹായമായി ഓടിയെത്തിയ ഒരാളുടെ ഫോട്ടോയും പേരൊക്കെ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വന്നിരുന്നു, അഖിലേഷിൻ്റെ. അപ്പോൾ വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് ഓടിയെത്തുന്നു. പിന്നൊരു കാഴ്ചയുണ്ട്, അതിന് ശേഷം പ്രജിത്തും രശ്മിയും നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. എനിക്ക് തോന്നുന്നു പ്രജിത്ത് തയ്യാറായിട്ടുണ്ട്, പ്രജിത്തിന്റെ ക്യാമറ ഓക്കെ ആണെന്ന് ഞാൻ കരുതുന്നു. പ്രജിത്ത് നമസ്തേ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എപ്പോഴും, അല്ലെങ്കിൽ ഇതുവരെയും പ്രതീക്ഷിച്ചിരുന്നത് ഒരു പക്ഷെ നല്ല ശുഭവാർത്തയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ 45 മണിക്കൂർ പിന്നിട്ടിരുന്നു. നമ്മൾ ചില രക്ഷാപ്രവർത്തനം തന്നെ നമുക്ക് ഇപ്പോഴും പറയാം, വലിയൊരു സംഘം അതിൻ്റെ പിന്നിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തിരച്ചിൽ ആരംഭിച്ചോ എന്നാണ് വിവരങ്ങൾ. വീണ നമസ്തേ. നിലവിലത്തെ സാഹചര്യത്തിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല ഇപ്പോഴും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നൽകാനുള്ള ഒരു വിവരം. നമുക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമായ വിവരം അനുസരിച്ച് ഇന്ന് സോണാർ ഉപയോഗിച്ചുള്ള, നേവിയുടെ ഉദ്യോഗസ്ഥർ സോണാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ആദ്യം നടത്തുക. കഴിഞ്ഞ ദിവസം സ്കൂബ ടീം അംഗങ്ങൾ ഇതിനുള്ളിലേക്ക് പരിശോധനയ്ക്കായത് ഈ ടണലിനുള്ളിൽ പ്രവേശിച്ച സ്ഥലങ്ങളിലെല്ലാം, ഇറക്കി പരിശോധന നടത്തിയ സ്ഥലങ്ങളിലെല്ലാം ഇന്ന് നേവിയുടെ കൈവശമുള്ള സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രത്യേകിച്ച് ഡൗൺ സ്ട്രീമിലേക്ക്, അതായത് ഈ ടണലിന് പുറത്തേക്കുള്ള പരിശോധനകൾക്കൊക്കെ ഇന്ന് സാധ്യതയുണ്ട്. ഒപ്പം ഈ സ്കൂബ ടീം അംഗങ്ങൾ ഇന്ന് ടണലിനുള്ളിൽ ഇറങ്ങുമോ എന്നുള്ള ചോദ്യത്തിന് നിലവിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രാഥമികമായ ഒരു മറുപടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിലേത് സമയത്തും സാഹചര്യം അതിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഇന്ന് തിരുവനന്തപുരത്ത് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ രാവിലെ തന്നെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ടണലിനുള്ളിലെ നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഈ പരിശോധനകളിലൊന്നും ഫലം കണ്ടെത്തിയില്ലെങ്കിൽ കോർപ്പറേഷൻ ആദ്യഘട്ടത്തിൽ പദ്ധതിയിട്ടതുപോലെ തടയണ കെട്ടിനിർത്തി, ജലം കെട്ടിനിർത്തി, പിന്നീട് അത് വളരെ ഫോഴ്സിൽ ഒരുമിച്ച് തുറന്നുവിടുന്ന ഒരു പ്രക്രിയ, അതിലൂടെ ഇതിനകത്തുള്ള ടണലിനുള്ളിലെ മാലിന്യങ്ങൾ പൂർണ്ണമായും പുറത്തേക്ക് ഒറ്റയടിക്ക് പുറന്തള്ളാൻ കഴിയുന്ന ഒരു രീതി, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ ഒരു പ്രക്രിയ കൂടി ഇവിടെ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ പോകണമെങ്കിൽ ആദ്യം നേവിയുടെ ഈ പരിശോധന, നേവിയുടെ റഡാർ ക്ഷമിക്കണം സോണാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോൾ ഈ ടണലിനകത്തെ സാഹചര്യം കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ നമുക്ക് കുറച്ച് സമയത്തുള്ളിൽ വ്യക്തമാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സാധാരണഗതിയിൽ കടലിനടിയിൽ പരിശോധന നടത്താനും യുദ്ധക്കപ്പലുകളിൽ ശത്രുക്കളെ നിരീക്ഷിക്കുന്നതിനും ശത്രു ആയുധങ്ങളെ നിരീക്ഷിക്കുന്നതിനും അതുപോലെയുള്ള ടോർപിഡോകൾക്ക് പറ്റുമൊക്കെ വിന്യസിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്ന സംവിധാനമാണ് സോണാർ. അതുപയോഗിച്ചാണ് ഈ ടണലിനടിയിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ
ശ്രദ്ധിക്കേണ്ടത് യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു അത്യാധുനികമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അത് പുനരാരംഭിക്കാൻ പോകുന്നത്. നിലവിൽ ആരും ഈ ടണലിലെ ഭാഗത്തേക്കോ അത്തരത്തിലുള്ള പരിശോധനകൾക്കോ തുടക്കം കുറിച്ചിട്ടില്ല. പക്ഷേ രാവിലെ തന്നെ നേവി സംഘം എത്തി ഇവിടുത്തെ സാഹചര്യങ്ങൾ വിശദമായി വിലയിരുത്തി. അതിനുശേഷം സബ് കളക്ടർമാരടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. ഇതിനിടയിൽ NDRF സംഘങ്ങളും ഇവിടെ എത്തിയിരുന്നു. അവർ നിലവിലത്തെ സാഹചര്യം നേവി ഉദ്യോഗസ്ഥർക്ക് വിശദീകരിച്ചു കൊടുത്തു. അതിനുശേഷമായിരുന്നു മറ്റ് ചർച്ചകൾ നടന്നത്. ഇപ്പോൾ അവസാനമായി നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നാൽ ഉടൻ തന്നെ നേവി സോണാർ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മൂന്നാം ദിവസം ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മൂന്നാം ദിവസം തുടരുമ്പോൾ അത് ഒരു പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നേവിയുടെ കയ്യിലുള്ള ഏറ്റവും പുതിയ അത്യാധുനികമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഒരു പക്ഷേ ജോയിക്കായുള്ള തിരച്ചിലിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഘട്ടവും ഇത് തന്നെയാണ്. ഈ ടണലിനുള്ളിൽ ജോയി കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ജോയിയെ കണ്ടെത്താൻ ഈ സോണാർ സംവിധാനത്തിന് കഴിയുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും നേവിയിൽ നിന്ന് വന്ന മുങ്കൽ വിദഗ്ധരും എല്ലാം പ്രതീക്ഷിക്കുന്നത്. വീണ, നമുക്ക് രശ്മിയെ കൂടി കിട്ടേണ്ടതുണ്ട്. ഇതിൻ്റെ മറ്റൊരു വശത്തു കൂടിയാണ്, പുറകുവശത്തുനിന്നും ഉണ്ടാവും ഈ തിരച്ചിൽ എന്നാണ് പ്രജിത്. അപ്പോൾ ഈ ജോയിയെ കാണാതായ ഭാഗത്തുള്ള തിരച്ചിൽ കൂടാതെ ഇതിന് പുറകു വശത്തും അത് എത്രത്തോളം പ്രായോഗികമാണ്, അല്ലെങ്കിൽ എത്രത്തോളം അതിനെ അവിടെ കൂടുതൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷ വയ്ക്കേണ്ടതുണ്ട്? ആ ഭാഗത്തെ തിരച്ചിൽ എത്രത്തോളം നന്നായി നടക്കും? കാരണം അവിടെ കുറച്ചുകൂടി ഈ തുരങ്കങ്ങൾ കൂടുതലായി വരുന്ന, ഈ കനാലിൻ്റെ അടിയിൽ തന്നെ തുരങ്കങ്ങൾ വരുന്ന ഭാഗത്തൊക്കെയാണ് കൂടുതൽ പ്രശ്നങ്ങളായി കാണുന്നത്. അപ്പോൾ അത് എത്ര ബുദ്ധിമുട്ടാണ് ആ ഭാഗത്തുനിന്നുള്ള ഒരു തിരച്ചിൽ? വീണ, ഇത് വളരെ പഴക്കം ചെന്ന ഒരു സാങ്കേതിക സംവിധാനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ടണൽ സിസ്റ്റം എന്ന് പറയുന്ന സാങ്കേതിക സംവിധാനമല്ല, ക്ഷമിക്കണം, ടണൽ സിസ്റ്റം വളരെ പഴക്കം ചെന്നതാണ്. ഈ മെയിൻ ടണലിനൊപ്പം തന്നെ സമാന്തരമായി മറ്റ് ചില ടണലുകൾ കൂടിയുണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പഴയ വിശദാംശങ്ങൾ അറിയാവുന്ന ആളുകളൊക്കെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പരിശോധനകൾ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എവിടെയും ഈ ടണലിൽ ഏതൊരു ഭാഗത്തും നിലവിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഈ ജോയിയെ കാണാതായ ഭാഗത്ത് നേവി വിദഗ്ധർ അവ സോണാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും. അതിനുശേഷം ഈ സ്കൂബ ഡൈവിംഗ് ടീമുകൾ കഴിഞ്ഞ ദിവസം എവിടെയൊക്കെ പരിശോധന നടത്തിയോ ആ പ്രദേശത്തെല്ലാം ഈ രീതിയിൽ ഈ നേവി സംഘം സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തും. അവർക്ക് സഹായത്തിനായി NDRFും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമുകളും ഇപ്പോൾ യൂണിഫോമൊക്കെ ധരിച്ച് അവർ തയ്യാറായി നിൽപ്പുണ്ട്. പക്ഷേ അവർ ഈ തുരങ്കത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തത നൽകിയിട്ടില്ല. പക്ഷേ അത് സബ് കളക്ടർമാർ നൽകിയ വിവരമനുസരിച്ച് അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിൽ, അതായത് ഒരു വീണ്ടും ഒരു സ്കൂബ ഡൈവേഴ്സ് ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നേവിയുടെ സോണാർ പരിശോധന കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വിശദമായതിന് അല്ലെങ്കിൽ ഒരു വ്യക്തത വന്നതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഫ്ലഡിങ്സ് ചെയ്യുന്നത്, അതായത് ടണലിനെ പൂർണ്ണമായും നേരത്തെ പറഞ്ഞതുപോലെ തടയണക്കെട്ട് നിർത്തി വെള്ളം ഒഴുക്കി വിടുന്നത് ഒരു ഡൗൺ സ്ട്രീം പരിശോധനയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ, അതായത് ഡൗൺ സ്ട്രീം പരിശോധന എന്ന് പറയുമ്പോൾ ഈ ടണലിൻ്റെ മറുവശത്ത് തമ്പാരൂരിൻ്റെ ഓപ്പോസിറ്റ് ഓഫ് ഫയർ ഹൗസ് റോഡ് വരുന്ന ഭാഗത്ത് ടണലിൻ്റെ മറുമുഖം തുറക്കുന്ന ഭാഗത്തേക്ക് അവിടെ നിന്നുള്ള ആമിഴഞ്ചാൻ തോടിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഒരുപക്ഷെ പരിശോധന പോകാനുള്ളൊരു സാധ്യതയാണ് അവരുടെ മറുപടിയിൽ നിന്ന് വ്യക്തമായത്. അതായത് ഈ റെയിൽവേ സ്റ്റേഷനകത്ത് നിന്നുള്ള പരിശോധന അത് ഇവിടെ മാത്രം ഒതുങ്ങാതെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഭാഗങ്ങളിലേക്കും ആമിഴഞ്ചാൻ തോടിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും ഒരുപക്ഷെ തുടരാനുള്ള അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഈ സോണാർ സംവിധാനം ഉപയോഗിച്ചുള്ള ഈ ടണലിനകത്തുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മൂന്നാം ദിവസമായിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ വെല്ലുവിളിയായി തന്നെയാണ് ഇപ്പോൾ ഈ അഗ്നിരക്ഷാസേനയും അല്ലെങ്കിൽ സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും എല്ലാം കാണുന്നത്. എന്തായാലും ജോയിയെ കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ള രീതിയിൽ തന്നെ ഈ പരിശോധനകൾ തുടരുകയാണ്. സ്കൂബ ഡൈവിംഗ് ടീമുകളൊക്കെ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരം. അപ്പോൾ ഈ സോണാർ സംവിധാനം ഉപയോഗിച്ച് അത് ഈ ടണലിലേക്ക് ഇറക്കിയുള്ള പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. വീണ.